ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ മല്ലിപ്പൊടി കാണിച്ചിട്ടാണ്. ദേ ഇതാണ് ഇവിടുത്തെ മല്ലിപ്പൊടി. ഒരു കളറും ഇല്ല, ഒരു ഗുണവും ഇല്ല, ഒരു മണവും ഇല്ലാത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അത് തീർന്നു പോകും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മല്ലി മേടിച്ച് നമുക്ക് തന്നെ പൊടിപ്പിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ മല്ലിപ്പൊടി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കണ്ടില്ലേ, ഈ ബോട്ടിൽ ഫുള്ളാണ് മല്ലി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് 200 ഗ്രാം മല്ലി ഉണ്ട് കേട്ടോ. ഇത് കഴുകാൻ പറ്റിയ ഓട്ടയുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകി വാരിയെടുക്കാം. വെള്ളമൊക്കെ ഊർന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാം. ഇവിടെ ഭയങ്കര വെയിലും ഉണ്ട്, ഭയങ്കര കാറ്റും ഉണ്ട്. ഈ കാറ്റത്ത് മല്ലി പറന്നു പോകുന്നതാണ് എൻ്റെ പേടി. എന്തായാലും നമ്മളിവിടെ 2 പാത്രം വെച്ചിട്ട് ഉണക്കാൻ ഇടാം. ഞാനിവിടെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണങ്ങി നല്ല കിരികിരിന്നിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ വെയിൽ മതിയായിരിക്കും കേട്ടോ. ഇത്ര നല്ല വെയിലാണേ. നമ്മുടെ മല്ലി ഇവിടെ ഉണങ്ങി സെറ്റായിരിക്കും കേട്ടോ. ദേ അപ്പോൾ നമുക്കിനി എടുക്കാം. ഇനി നമുക്ക് ഈ ഉണങ്ങി വെച്ചിരിക്കുന്ന മല്ലി ഈ പാത്രത്തിലിട്ട് വറുത്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ പാൻ വെക്കുക, തീ കത്തിക്കുക. പാനൊന്ന് ശരിക്കും ചൂടാവട്ടെ കേട്ടോ. പാനൊക്കെ നന്നായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മല്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ വറുത്തെടുക്കാം. ചിലരാണെങ്കിൽ ഉണക്കിയിട്ട് ഡയറക്റ്റ് പൊടിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഡയറക്റ്റ് പൊടിക്കുന്നേക്കാൾ നല്ലതാണ് ഇങ്ങനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട് നമ്മുടെ മല്ലിപ്പൊടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ നന്നായിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ദേ കണ്ടോ, ഇങ്ങനെ പൊടിഞ്ഞു വന്നെ. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ചിലർ ഇതിലിട്ട് പെരിഞ്ജീരകം ചേർക്കാറുണ്ട്, കുരുമുളക് ചേർക്കാറുണ്ട്, അങ്ങനെ പല ഇൻഗ്രീഡിയൻസും ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ഉള്ളി കറിവേപ്പില മാത്രം ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. എനിക്ക് മല്ലിപ്പൊടി ആണെങ്കിൽ മല്ലിപ്പൊടിയുടെ മണത്തിൽ മാത്രം ഇരിക്കണതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് പെരിഞ്ജീരകം ഒന്നും ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു സെറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഇത് ഈ പാത്രത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇനി ഈ പാത്രത്തിലിരിക്കണേയും കൂടെ വറുത്തെടുക്കണം നമുക്ക്. എന്തായാലും ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പൊടിച്ചെടുക്കാം. അപ്പം നാട്ടിലത്തെ മണത്തിലും ഗുണത്തിലും ഒക്കെ ചേർന്ന് ഒന്നും ഒരു മായം ചേരാത്ത മല്ലിപ്പൊടി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ നല്ല മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡെയിലി യൂസിന് എടുക്കുന്നത് ഒരു പാത്രത്തിലും, പിന്നെ എപ്പോഴും എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലും വെവ്വേറെ പാത്രത്തിലാക്കിയിരുന്ന ഏട്ടോ നല്ലതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മണം അങ്ങ് പോവും, നഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ കളറ് തന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് മേടിക്കുന്ന മല്ലിപ്പൊടിയേക്കാളും. പിന്നെ ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. ഇത് നമ്മൾക്ക് ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡെയിലി യൂസിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു പാത്രത്തിൽ ഇട്ട് വെക്കുന്ന ഏട്ടോ നല്ലതാണ്. അല്ലെങ്കിൽ എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് ഇതിന് നല്ല മണം അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ഈ മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.